ൊൻപത് വരെ തൽക്കാലത്തേക്ക് ആനയെ അരിക്കൊമ്പനെ മയക്കുവേടി വെക്കരുത് എന്നാണ് കോടതിയുടെ തീരുമാനം ഏതായാലും ജനങ്ങളുടെ പ്രതികരണം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് ഇങ്ങനെയൊരു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു തീരുമാനം വന്നതിന്റെ ഞെട്ടല്ലാട ഇടുക്കി ചിന്നക്കനാൽ ദീർ നിവാസികൾ എത്രയും പെട്ടെന്ന് തന്നെ ആനയെ പിടികൂടണമെന്നാണ് ഇവരുടെ ആവശ്യം ഞാനുള്ളത് ചെമ്പകത്തൊഴിക്കുടി അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഊരാണ് ഇവിടെ നമുക്ക് കോടതിയുടെ ഇന്നത്തെ ഈ തീരുമാനത്തെക്കുറിച്ച് ചോദിക്കാം ചേട്ടാ കോടതി തീരുമാനിച്ചിരുന്ന ഇരുപത്തൊമ്പതിന് ശേഷം തീരുമാനിക്കാം പിടികൂടണോ വേണ്ടി എന്നുള്ള കാര്യമാണ് അതിൽ നിരാശയുണ്ടോ ഈ കോടതിയുടെ തീരുമാനത്തിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട് കാരണം കഷ്ടപ്പെടുന്നവർ ഞങ്ങളാ കാട്ടിൽ കൂടി ഒരേ ഒറ്റ വീട്ടിലെ പിള്ളാരെ കൂട്ടി ഞങ്ങൾ കിടന്നേ വീട് തകർത്ത പിള്ളേരുടെ മോഡൽ സിമെൻറ്റ് കാട്ട എന്തെങ്കിലും മരിച്ചെന്തെങ്കിലും ബുദ്ധിമുട്ടാകുമ്പോൾ ഞങ്ങൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ കോടതി ഞങ്ങളിപ്പോൾ പന്തിട്ട് കളിക്കുന്ന പോലെയാണ് അപ്പം എന്ത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ലാസ്റ്റിൽ ഞങ്ങളെ കാട്ടിക്കിടക്കുന്നവർക്കാണ് ഭീഷണി ഈ ഒരാന മാറിയാൽ നിങ്ങൾക്ക് അത്രയും അത്രയും കുഴപ്പമില്ലെന്നാണ് നിങ്ങൾ ഉദ്ദേശം പക്ഷേ ഇങ്ങനെ കോടതി വിധിയാകുമ്പോൾ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ സനത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ നീങ്ങാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ കോടതി നിരീക്ഷിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ റേഡിയോ റഡാർ ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ആനയെ ഇവിടുന്ന് ആ എല്ലാ സ്ഥലത്തേക്ക് നീക്കാം എന്നുള്ളതാണ് പിടിച്ചു കൊണ്ടുപോകാ എന്നുള്ളൊരു ഒരു ഇത് പറയുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് പിടിച്ചു കൊണ്ടുപോകണമെന്നാണോ ഈ ആനയെ നീക്കാമതിന്നാണോ പിടിച്ചു കൊണ്ടുപോകണോ എന്താണ് നിങ്ങളുടെ ആവശ്യം ഈ കോടതി പറയുന്ന ആളെ ഇവിടുന്ന് നീക്കാം എന്നുള്ള അഭിപ്രായത്തോട് നിങ്ങക്ക് യോജിപ്പുണ്ടോ പക്ഷേ ഈ സൗണ്ട് വെച്ച് പഠിക്കുന്നോ എവിടെ കോളേജ് വെച്ച് പിടിപ്പിക്കുന്നത് എന്താന്ന് എവിടെയാണെന്നുള്ളത് നിശ്ചയം സ്ഥലം കിട്ടത്തല്ലോ സൗണ്ട് കിട്ടിയാൽ തന്നെ അപ്പം അങ്ങനെ അറിയാതെ വെച്ചാൽ സൗണ്ട് എന്താന്നുള്ളത് അറിയാത്തവരും നമ്മുടെ ഇതിൽ നില നിങ്ങൾക്ക് യോജിപ്പുണ്ടോ പക്ഷെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇത് കൊല്ലം കൊണ്ടുപോകുന്നല്ലോ അത് പാഠം പഠിപ്പിച്ചവർ കുങ്കിയാനാക്കാരനായല്ലോ വിടുന്നത് അപ്പം അത് നമുക്ക് എന്തിനായാലും കുങ്കിയ ആനാക്കിവിടെ സലീകാരൻ പിടിക്കാൻ വന്നാൽ നമ്മുടെ നാട്ടുകാർക്ക് ഈ ആനയെ കാണുമ്പോൾ ഒരു സന്തോഷം വരില്ലേ അതാണ് ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകാൻ നല്ലതെന്നാണ് ഞങ്ങളുടെ ഇത് കൂടുതൽ ആളുകളുണ്ട് നമുക്ക് അവരോടൊക്കെ ചോദിക്കാം എന്താ എന്താണ് നമ്മളിപ്പോൾ പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഈ ആനയെക്കുറിച്ച് നമ്മൾ ചെയ്യാൻ സാധാരണ കിട്ടില്ല സാധനം നമ്മൾ പറയുന്ന രീതിക്ക് ഒന്നും ആന വരില്ല അവിടെ നമ്മൾ പിടിക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ പിടിച്ചു എല്ലാവർക്കും സന്തോഷം ശല്യുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ അടുത്തൊക്കെ വരും അവിടെ ചക്കപ്പഴം അതൊക്കെ കഴിക്കാൻ വരും അടിച്ച പടക്കം ഓടിപ്പോ അത്രേ ഉള്ളൂ കൂടുതലാളുകൾ നമുക്ക് ചോദിക്കാം എന്താണ് ചേട്ടാ എന്താണ് പറയാനുള്ളത് ആന എന്നെ പിടിച്ചാല് പിടികൂടണം എന്നാണ് പറയാം ആന കൊണ്ടുപോ നല്ലതെന്ന് പറഞ്ഞു എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് അത് കൊണ്ടുപോകുന്നത് നല്ലത് നമുക്ക് അതല്ല നിങ്ങൾ പറയാൻ പറ്റുള്ളൂ കോടതിയിൽ ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇരുപത്തൊമ്പത് ശേഷം മതി എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതേ അഭിപ്രായം തന്നെയാണോ അത് പെട്ടെന്ന് 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 പിടി പറയാൻ പറ്റുള്ളൂ പെട്ടെന്ന് പിടി വിടണം എന്ന് പിടി പിടിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ട് എല്ലാം അനുഭവിക്കുന്നവരാണ് അല്ലേ നാട്ടില് ൂ മാത്രല്ല പറയാൻ മൂന്ന് മൂന്ന് കൊമ്പന്മാരുണ്ട് മൂന്ന് കൊമ്പന്മാരും ചല്ല് കൂടുതലാണ് ചക്ക കൊമ്പൻ ചക്ക കൊമ്പ ആന ആളുകൾ കൊല്ലുന്ന ചക്ക കൊമ്പനാണ് മൂന്ന് പേരുടെ ഇതിലും പിന്നെ ഇത്ര ശാന്തമാനാൻന്നും ആ മുരിവാലനാണ് ഇത്ര ശാന്തമുള്ള ആനെന്ന് പറയാം ബാക്കി ഈ ചക്ക കൊമ്പനം ഈ അരിക്കൊമ്പനം ഞങ്ങളുടെ പേ അരിക്കൊമ്പൻ എന്നല്ല കൊമ്പൊടി എന്നാണ് ഞങ്ങളുടെ ഒരു ഇങ്ങനെയാണ് കൊമ്പൊടി എന്നാണ് ഞങ്ങളുടെ പേരാണ് കൊമ്പൊടിയൻ അതങ്ങനെ മാരി മാരി അരി എടുത്ത ശേഷമാണ് അരിക്കൊമ്പ അരിക്കൊമ്പ എന്ന് പേരായത് അപ്പം ഈ ചക്ക കൊമ്പ ഞങ്ങളുടെ പേരാണ് ചക്ക ഞങ്ങൾ പിലാക്കായെന്ന് പറയും ചക്കയ്ക്കായി ഈ നാടൻ പാസിലെ ചക്ക എന്ന് പറയും അപ്പോൾ പിലാക്കായെന്നാണ് ഞങ്ങളുടെ പിലാക്കായെന്നാണ് ഞങ്ങൾ പേരിട്ടത് അതിന് അപ്പം നാടൻ പാശ്ശലെ ചക്ക അപ്പം ചക്ക എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ചക്ക ചക്ക എന്ന് പറഞ്ഞു കൊടുത്ത് ചക്കൻ കൊമ്പായി അപ്പം മുരിവാലൻ്റെ പേര് വന്നത് ഞങ്ങളും പേരിട്ടതാണ് മുടിയിൽ ഇത് മുടി രോമല്ലാത്തവർ മുരിവാലൻ മുണ്ടുവാല മുണ്ടുവാലും ഞങ്ങൾ വിളിക്കുമായിരുന്നു ആ നാട്ടിലാകുമ്പോൾ മുരുവാലായി ഈ മൂന്ന് പേർ ഞങ്ങൾ ഓമൻ പേർ ഞങ്ങളുടെ ഈ ഇവിടെ ഇട്ടതാണ് ഈ പേരുകളൊക്കെ ചേടാ എന്താണ് പറയാനുള്ളത് ഈ ഞാനെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് പിടികൂടണം തന്നെയല്ലേ ഞങ്ങൾക്ക് ഈ പ്രദേശവാസികൾക്ക് മുഴുവനും ഞങ്ങളുടെ കുടിയിലെ ഈ കുടി ആദിവാസികൾക്കും ഞങ്ങൾ പരമ്പരാഗത ആദിവാസികളാണ് ഇവിടുത്തെ ഈ ചിന്നക്കന പഞ്ചായത്തിലെ ആദ്യ മുതൽ താമസിക്കുന്ന ഒരു വിഭാഗമാണ് മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഞങ്ങൾക്ക് എത്രയും വേഗത്തിലെ ഈ പ്രശ്നക്കാരനായ ചില്ലിക്കൊമ്പനയും ചെക്കൻ കൊമ്പനിയും മുറിവാരനെയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പിടിച്ചുകൊണ്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ഒരു പൊതു അഭിപ്രായം ഈ പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായം കൂടിയാണ് ഞങ്ങളുടെ അഭിപ്രായം പിന്നെ ഇപ്പോൾ ഒരു മൃഗസ്നേഹി കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മീഡിയയിലൂടെ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് വരെ അതിനെ പിടിച്ചു കൊണ്ടാകാൻ പാടില്ലെന്നാണ് അപ്പോൾ കോടതി ഉത്തരവ് നമുക്ക് മാനിക്കാതിരിക്കാൻ പറ്റില്ല ഗവൺമെൻറ് എല്ലാ സെറ്റപ്പോടുകൂടി പിടിക്കാൻ വേണ്ടി നിന്ന സമയത്താണ് ഒരു മൃഗസ്നേഹി ഇങ്ങനെ കോടതിയിൽ കയറിയിട്ടുള്ളത് കോടതിയെ നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയെ മാനിക്കാതിരിക്കാനും ഇങ്ങനെയായിരിക്കും വരെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നാണ് ഓരോ ജനങ്ങൾക്കും അവിടെ നിന്ന് പറയാനുള്ളത്